ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്നൊരു ഐഡിയ കിട്ടി. ഇനി അതിനകത്തുള്ള അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഉള്ള അതിനകത്തുള്ള ഫ്യൂവൽ, അതിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫിസൈൽ മെറ്റീരിയൽസിൽ മെയിനായിട്ട് യുറേനിയം 235 അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239, ഇതാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകൾ. ഇപ്പോൾ നാച്ചുറലുള്ള യുറേനിയത്തിനകത്ത് U-35നകത്ത് അറൗണ്ട് 0.72% യുറേനിയം ഉണ്ടാവുന്നുള്ളൂ, ബാക്കി അതർ ഐസോടോപ്സുകളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ വയ്ക്കുന്ന യുറേനിയം എൻറിച്ച്ഡ് ആയിട്ടുള്ള സാധനമുണ്ട്, യുറേനിയം 235 എൻറിച്ച് ചെയ്തിട്ടുള്ളതുണ്ട്, അതും സാധാരണ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്യൂവൽ പാർട്ടിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നുണ്ട് ദ പാർട്ട് ഓഫ് റിയാക്ടർ കണ്ടെയ്നർ ഫ്യൂവൽ മെറ്റീരിയൽ വിളിക്കുന്ന പേരാണ് റിയാക്ടർ കോഡ് കോർ എന്നുള്ള പേരിലാണ് നമ്മളതിനെ വിളിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഇതാണ്ട് ഇവിടെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ റോഡ്സുകൾ, ഇങ്ങനെയൊക്കെ ചെറിയ കട്ടകൾ കൊടുത്തിട്ടുണ്ട് ഈ ഫ്യൂ നല്ല തിക്കായിട്ടുള്ള. അപ്പോൾ അതിനാണ് നമ്മൾ ഇതാണ് റിയാക്ഷൻ വെസൽ, ഇവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനാണ് റിയാക്ടർ കോർ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഇനി മോഡറേറ്റർ എന്ന് പറഞ്ഞു, മോഡറേറ്റർ നമ്മൾ ആദ്യമേ ഓൾറെഡി ഒന്ന് ജസ്റ്റ് പറഞ്ഞു, എന്തെന്ന് നമ്മുടെ ന്യൂട്രോണിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് മോഡറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രോൺസ് നമുക്ക് സ്ലോ അല്ലെങ്കിൽ തെർമൽ കണ്ടീഷനിൽ, മീൻസ് സാധാരണ ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡിനകത്ത് വന്ന് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാസ്റ്റായിട്ട് വന്ന് ബോഡി ചെയ്യുമ്പോഴേക്കും പ്രോപ്പറായിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് സെക്കൻഡറി ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് മോഡറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ന്യൂട്രോൺസ് ന്യൂട്രോണുള്ള കൊളിഷനൊക്കെ അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ഗ്രാഫൈറ്റ്, ഹെവി വാട്ടർ, ബെറീലിയം ഓക്സൈഡ്, പിന്നെ വാട്ടർ, ഇതൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്ന മോഡറേറ്റർ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ അതിനകത്ത് വരുന്നതാണ് കൺട്രോൾ മെറ്റീരിയൽ. കൺട്രോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ഫിഷൻ റിയാക്ഷൻ നടക്കാനായിട്ട്, അത് ഔട്ട് ഓഫ് കൺട്രോൾ അല്ലാതെ സേഫായിട്ട് എൻഷുർ ദി ഫിഷൻ റിയാക്ഷൻ നെവർ ഗോസ് ടു ഔട്ട് ഓഫ് കൺട്രോൾ, അതിനാണ് നമ്മൾ കൺട്രോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സർട്ടൻ നോൺ ഫിസൈൽ മെറ്റീരിയൽ, അത് ഡീകമ്പോസ് അല്ലെങ്കിൽ അണ്ടർഗോ ഫിഷൻ ആകില്ല, ആർ യൂസ്ഡ് ടു എന്തിനു വേണ്ടി അബ്സോർബ് ദി തെർമൽ ന്യൂട്രോൺസ്, ന്യൂട്രോൺസിനെ എക്സസ് ആയിട്ടുള്ള ന്യൂട്രോൺസിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ, എന്നാൽ അബ്സോർബ് ചെയ്യും പക്ഷെ അത് ഫിസൈലാവില്ല, അങ്ങനെയുള്ള മെറ്റീരിയൽ എന്നാണ് കൺട്രോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾ മെറ്റീരിയലാണ് കാഡ്മിയം അറ്റ് ലോ ടെമ്പറേച്ചർ, അതുപോലെ ബോറോൺ, ഇതൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്ന കൺട്രോൾ മെറ്റീരിയൽ. ഓരോരുത്തരും ഒരു എക്സാമ്പിൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ആ കൺട്രോൾ മെറ്റീരിയൽ നിങ്ങളിവിടെ ഈ ഫിഗർ നോക്കണമെങ്കിൽ ഇത് കാണിക്കുന്നതാണ്, ഇവിടെ കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ റോഡ്സ് സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂവൽ റോഡ്സിൻ്റെ ഇടയിൽ ഇൻസെർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മേളിലേക്കോ താഴേക്കോ അത് മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ റിയാക്ടറിനകത്തേക്ക് ന്യൂട്രോൺസ് വന്നിടിച്ചാൽ ആ ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കൺട്രോൾ റോഡ് ഇതിൻ്റെ ഇടയിലേക്ക് ഇറക്കി വെക്കുന്നു. അപ്പോൾ ഇത് ഈ കോറിൻ്റെ അകത്തുള്ള ഫ്യൂവൽ റോഡ്സ് തമ്മിൽ ഈ കൺട്രോൾ റോഡ്സ് ഇൻസേർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യണം, കൺട്രോൾ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അതിൻ്റെ നിയന്ത്രിച്ചിട്ടാണ് നമ്മൾ ഈ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. റോഡ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി മെറ്റൽ ഇൻകോർപ്പറേറ്റ് വിത്ത് മെറ്റൽ ഓർ അലോയ്സ് ആർ ലൊക്കേറ്റഡ് നിയർ ദി റിയാക്ടർ കോറിൻ്റെ അടുത്ത് വയ്ക്കുന്നു ആൻഡ് പുഷ്ഡ് ഇൻ മെക്കാനിക്കലി വെൻ എവർ ന്യൂട്രോൺ ഫ്ലക്സ് ഇൻക്രീസസ്. ന്യൂട്രോൺസ് ഒരുപാട് വരുമ്പോഴേക്കും ഈ റോഡിൻ്റെ ഇടയിലേക്ക്, ഏത് റോഡിൻ്റെ ഇടയിലേക്ക്, നോക്കിയ കോറിനകത്തുള്ള ഫിസൈൽ റോഡിൻ്റെ ഇടയിലേക്ക് ഇത് പുഷ് ചെയ്യുന്നു മെക്കാനിക്കലി. ഇനിയിപ്പോൾ നമ്മൾ ആ റിയാക്ടറെ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ കൺട്രോൾ റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ദെൻ നമ്മളത് മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കൺട്രോൾ റോഡ് സ്ലോലി വിഡ്രോ ചെയ്ത് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നൊരു കമ്പോണൻ്റാണ് റിയാക്ടർ കൂളൻ്റ്. നമ്മൾ പറഞ്ഞു ലാർജ് എമൗണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്റിനെ അവിടെ നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്, ഒരു നമ്മുടെ സൈറ്റോ യൂട്ടിലൈസേഷനകത്തേക്ക് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് കൂളൻ്റ്. റിമൂവൽ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ ഫിഷൻ ചെയിൻ റിയാക്ഷൻ
to site of neutralization. Appa a coolant endu cheyanadu, they are carrying out of the heat. Coolant pumped through the reaction core inde adutha kudi pump cheyunu. Pump ചെയ്യുമ്പോഴേക്ക് അത് എന്ത് ചെയ്യുന്നു, ദേ ടേക്ക് അപ്പ് ദ ഹീറ്റ് ഫ്രം ദ ഫിസൈൽ പ്രോഡക്റ്റ്, ഫിഷൻ പ്രോഡക്റ്റിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് എടുത്തിട്ട് എങ്ങോട്ടാണ് വേണ്ടത് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ദെൻ പാസ് ടു ദ എക്സ്റ്റേണൽ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തേക്ക് കൊടുക്കുന്നു, വേർ ഹീറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു വാട്ടർ, പ്രൊഡ്യൂസ് സ്റ്റീം ഇൻ ദ ബോയിലർ ആൻഡ് അഗെയിൻ റിട്ടേൺ ടു റിയാക്ടർ ഇൻ ക്ലോസ്ഡ് സൈക്കിൾ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകണേണ്ട, ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു വെഹിക്കിൾ പോലെ, ഈ കൂളൻ്റ് എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ പോലെയാണ്. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നു, അവിടെ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് കൊണ്ട് ഇറക്കണം പോലെ, കൂളൻ്റ് ആ കോറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫിഷൻ മൂലം ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ കളക്ട് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് ഹീറ്റ് എക്സ്ചേഞ്ചർ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നു. അപ്പം അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ഇതൊരു കണ്ടിന്യൂസ് ആണ്, ഒരു സർക്കുലർ ആയിട്ടാണ്, ഒരു സ്ഥലത്ത് നിന്ന് പോയി തിരിച്ച് അവിടെ തന്നെ വീണ്ടും എത്തുന്നത്. അതാണ് കൂളൻ്റിൻ്റെ ഫംഗ്ഷനും കൂടി. അപ്പോൾ നമ്മൾ സാധാരണ ലിക്വിഡ് ടൈപ്പ് ആയിട്ടുള്ള കൂളൻ്റ് ആണെങ്കിൽ സാധാരണ ഓർഡിനറി വാട്ടർ, ഹെവി വാട്ടർ, ലിക്വിഡ് സോഡിയം, ഓർഗാനിക് പോളിഫിനൈൽസ്, ഇതൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ടൈപ്പ്. ഇനി ഗേഷ്യസ് ആയിട്ടുള്ള കൂളൻ്റ് ആണെങ്കിൽ ലൈക്ക് എയർ, സാധാരണ എയർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അതൊക്കെയാണ് കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. കൂളൻ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് പ്രൈമറി ലൂപ്സ്, അതായത് കൂളൻ്റ് ഇതിൽ കൂടി പോയി തിരിച്ച് ഇതിൽ കൂടി വരുന്നു. അപ്പോൾ ഈ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ ഇതിൽ കൂടി കടത്തി വിടുന്ന കൂളൻ്റ് ഇത് കളക്ട് ചെയ്തിട്ട് ഇപ്പുറത്തൂടി പോയി അടുത്ത സ്റ്റീമിലേക്ക് കടത്തി വിട്ട് എഞ്ചിനൊക്കെ വർക്ക് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനകത്തേക്കൊക്കെ യൂസ് ചെയ്യുന്നു. ഇനി റിയാക്ടർ ഷീൽഡ്, നമ്മൾ പറഞ്ഞു ഇത് ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിനെ ഷീൽഡർ കവറിങ് യൂസ് ചെയ്യുന്നു. സോ ഷീൽഡിങ് കവറിങ് ദ വോൾ റിയാക്ടർ ദ പേഴ്സൺ ഇൻ വിസിനിറ്റി ഫ്രം ഹസാർഡസ് ഗാമ റേസ് ആൻഡ് ന്യൂട്രോൺ കമ്മിങ് ഫ്രം ദ റിയാക്ടർ. നമ്മൾ ന്യൂട്രോൺസ് ആണ്, അതോടൊപ്പം തന്നെ ഗാമ റേസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കവറിങ് ഇതാണ് ഷീൽഡ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കവറിങ് പോലെ. അപ്പോൾ നോർമലി പല ടൈപ്പ് ഉണ്ട്, അതിൽ ജനറലായിട്ട് ടു ഷീൽഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ തെർമൽ ഷീൽഡാണ്. തെർമൽ ഷീൽഡ് എന്താ ചെയ്യുന്നത്, മെയ്ഡ് ഓഫ് ഫ്യൂ ഇഞ്ചസ് ഓഫ് അയൺ ഓർ സ്റ്റീൽ, മെയ്ഡ് ഓഫ് ഫ്യൂ ഇഞ്ചസ് ഓഫ് അയൺ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് ആ കോറിൻ്റെ അടുത്തായിരിക്കും, വിച്ച് ഞാൻ റെഡിലി കൂൾഡ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോറുണ്ട്, ഇതാ ഈ മിക്കവാറും ഈ ഒരു ഏരിയ ആയിരിക്കും മിക്കവാറും ആദ്യം യൂസ് ചെയ്യുന്ന ഷീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, വിച്ച് അബ്സർവ് മച്ച് ഓഫ് ദി ഗാമ റേസ് കമ്മിങ് ഔട്ട് ഓഫ് ദി കോർ ആൻഡ് പ്രൊട്ടക്ട് ദി ഔട്ടർ ഷീൽഡ് ഫ്രം ദി പോസിബിൾ ഹീറ്റ് ഡാമേജ്. അപ്പോൾ ഇതൊരു ഔട്ടർ ഷീൽഡാണ് ഈ കാണിക്കുന്നത്. ഈ ഔട്ടർ ഷീൽഡിനെ ഹീറ്റ് ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഹീറ്റ് ഡാമേജ്, ഇവിടെ നിന്ന് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കൂളൻ്റ് എടുത്തുകൊണ്ടുപോകുന്ന വഴിക്കും കുറേ ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഷീൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അയൺ ഓർ സ്റ്റീൽ വെച്ചിട്ടുള്ള ചേമ്പറായിരിക്കും. അപ്പോൾ അവിടെ മെയിനായിട്ട് ഗാമ റേസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, കമ്മിങ് ഔട്ട് ഓഫ് ദി ഗാമ റേസിനെ അബ്സോർബ് ചെയ്യുന്നു. ഇനി സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നതാണ് ബയോളജിക്കൽ ഷീൽഡ് എന്നാണ് വിളിക്കുന്നത്, കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ബോത്ത് ഗാമ റേസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പം ഇതാണ് ഏകദേശം ഒരു സെക്കൻഡറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഈ ഭാഗമാണ് സെക്കൻഡറി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ ഉണ്ടാക്കുന്നത്, ദാറ്റ് സിസ്റ്റം ഈസ് കൺസിസ്റ്റ് ഓഫ് ലെയേഴ്സ് ഓഫ് കോൺക്രീറ്റ് സെവറൽ ഫീറ്റ് ഇൻ തിക്ക് ആൻഡ് സറൗണ്ടിങ് ടു ദ കോർ. സറൗണ്ടിങ് ടു ദ കോർ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിവിടെ ഫിഗറിനകത്ത് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് എക്സാക്റ്റ് അറിയില്ല. മേ ബി ഈ ഭാഗത്തായിരിക്കാം, അതല്ലെങ്കിൽ ഇതായിരിക്കാം ഷീൽഡ്. ദെൻ ദ വോൾ സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദ ഷീൽഡ് ആൻഡ് എക്സ്റ്റേണൽ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇസ് ഓഫൺ ക്ലോസ്ഡ് അഗെയിൻ വിത്ത് എ സ്റ്റീൽ കവറിംഗ് ആസ് പ്രൊട്ടക്ട് പ്രിക്കോഷൻ അഗേൻസ്റ്റ് റേഡിയോക്റ്റീവ് പൊല്യൂഷൻ ഇൻ അൺലൈക്ക് ഇവൻറ്റ് ഓർ ബാഡ് ഡാമേജ്. ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ കോറിന് ചുറ്റും ഒരു ഷീൽഡ് ഉണ്ട്, പിന്നെ ഒരു സെക്കൻഡറി രണ്ടാമത്തെ ഷീൽഡ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഷീൽഡ് ഉണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ മൊത്തത്തെ സിസ്റ്റത്തിനെ കവർ ചെയ്ത് മൂന്നാമതൊരു ഷീൽഡ് കൂടി ഉണ്ട്, എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് മെയിനായിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടർ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം.